പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഓസ തിരുനാളിൽ കർത്താവരുളിയ കൽപന പോ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടെ ബലി അർപ്പിക്ക നവമൊരു പീഡമൊരു ായീടാ നവ ഗോർപീണ മോർക്കീടാ ഗുരുവിടിയാദും തിരുമുൻ്റ തിരുനാളി കർത്താ ബലി ർപ്പിക്ക അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വനോ സ്തുതിഗീതം ഭൂമിയിൽ നിന്നും ശാന്തി ൻശുന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ മൗതൽ ഭൂമിയും നിർമ്മിക്കുന്നു മനോഹമാനും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ നിർഘോഷിക്കുന്നു ഞങ്ങളുടെ പിതാവ് അങ്ങേഴു നാമം പൂഷണമാകണമേ അങ്ങേഴ് രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രോപണത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുസ്സാരണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹിനീയത്വത്തിന്റെ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമേശ്വരായ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാ വിനിക്കന്തിനു നാദാ അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അവരെങ്ങണെന്തിനു നാദാ ഈ ജീവിതമെന്തിനു നാദാ ം നമ്മുടെ കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാദനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമേശ്വര എന്നേക്കും കർത്താവേ നിൻ സ്തുതി ടുന്നു ഈശോ നാദാ വിരയമോളെ നിമിച്ചു പുകഴ്ത്തുന്നു മറ്റേ നിത്യമാ നമുക്ക് സമാധാനം നമ്മുടെ കൂടെ എൻ്റെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായെന്നേക്കും ഓ വി ശബ്ദമുയർത്തി പാടിടുവിൻ മൊങ്ങാ പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ ടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേഷ പരിപാവന ബലവാന പരിപാവന അമർത്തിനെ കാരുണ്യം ചൊരിയണമേ സമാധാനം നമ്മോട് കൂടെ പരിശുദ്ധനും കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്റെ സഹോദരരെ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴുവരെ കർത്താവെ ശ്രോദിക്കണമേ വിശുഖാമകനെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാമത്തെ ലേഖനമാണല്ലോ ഇത് ഈ രണ്ട് ലേഖനങ്ങളിലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നിഷ്കളങ്ക മനസ്സിനെ ഞാൻ ഉണർത്തുകയാണ് വിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങളും നിങ്ങളുടെ അപസ്തവലന്മാർ വഴി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവായ രക്ഷേൻ്റെ കൽപ്പനയും നിങ്ങൾ അനുസ്മരിക്കുവാൻ ആദ്യം തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കണം അതമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെടും അവർ പറയും അവൻ്റെ പ്രത്യാഘാനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെ എന്തെന്നാൽ പിതാക്കന്മാർ നിദ്രപ്രാവിച്ച നാൾ മുതൽ സകല കാര്യങ്ങളും സൃഷ്ടിയുടെ ആരംഭത്തിലുണ്ടായിരുന്ന സ്ഥിതിയിൽ തന്നെ തുടരുന്നുണ്ട തുടരുന്നല്ലോ ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായെന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൾ നശിച്ചുവെന്നുമുള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു യും ദുഷ്ടമനുഷ്യരുടെ നാശത്തിന്റെയും ദിനത്തിൽ അഗ്നിക്ക് ഇരയാക്കേണ്ടതിന് ഇപ്പോഴുള്ള ആകാശം ഭൂമിയും അതേ വചന വചനത്താൽ തന്നെ സൂക്ഷിക്കപ്പെടുന്നു ലോകത്തിന്റെ പ്രകാശവും ജീവനമായ നിന്നെ അയച്ച സ്തുതി ആമേ അനന്ത കാരണത്തിനായി സമാധാനം നിങ്ങളോടു കൂടെ വിശുദ്ധ ലോക്ക് അറിയിച്ച നമ്മുടെ കർത്താവായ പരിശുദ്ധ സുവിശേഷം നമ്മുടെ അദ്ധ്യായം പതിനേഴ് ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലത്തും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു ലോത്തിൻ്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെ എല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടിലിൽ പേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധ്യാനം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവിശേഷിക്കും ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ മനുഷ്യപുത്രന്റെ ആഗമനത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരിക ഇതിൽ സുന്ദരമായ ഒരു വചനമുണ്ട് തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും നമ്മളൊന്ന് ഓർത്തോക്കെ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചവരെ ആരും ഓർക്കാറില്ല എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരെ ഇന്ന് ലോകം ഓർത്തിരിക്കുന്നുണ്ട് സ്വന്തം സുഖങ്ങളെക്കാളും സന്തോഷങ്ങളെക്കാളും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവരെല്ലാവരും ഇന്നും നമ്മുടെ മനസ്സിൽ പച്ച കെടാതെ നിലനിൽക്കുന്നുണ്ട് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഒരപ്പൻ സ്വന്തം ആഗ്രഹത്തെക്കാളും അഭിലാഷങ്ങളെക്കാളും സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ മക്കളുടെ മനസ്സിൽ എന്നും ആ അപ്പൻ ഉണ്ടാകും എന്നാൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു അപ്പൻ ജീവിക്കുന്നതെങ്കിലോ ഒരിക്കലും മക്കളുടെ മനസ്സിൽ അപ്പൻ ഉണ്ടായി എന്ന് വരില്ല നമ്മുടെ എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ അവരുടെയൊക്കെ മനസ്സിൽ നമ്മളുണ്ടാകും ഇല്ല എങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മളിലൂടെ എല്ലാം കൂടി തീരും അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ സ്വന്തം ജീവൻ നിലനിർത്താൻ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലും അത് നേടിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് മറ്റുള്ളവരോട് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കെല്ലാവർക്കും സന്തോഷോട്ടും പ്രതീക്ഷയോടും കൂടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാധരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിഷികായെ ഞങ്ങളെ മേലധികാരികൾ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏലിയുടെ തീക്ഷണതയോടും മൂശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മേ നാം ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണീതിരകത്താൾ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അച്ഛകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വര എന്നും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ താലം നമ്മുടെ പാപങ്ങളുടെ മാലിന്യം ചെയ്യട്ടെ ഹൃദയ ഹൃദയ തലമേന്ദിടും സന്നിധി കാഴ്ചയാൻ്റെ മുന്നിൽ നിന്നിടും സാധരം കർത്താവേ ഈ അപ്പത്തോടും മീഞ്ഞിനോടും ഒപ്പം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളും സങ്കടങ്ങളും അറിയാവുന്ന നല്ല ഈശോയെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഞങ്ങളുടെ ഇടവക സമൂഹത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായി ഒരുമയോടെ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാരീഷ് കാൾ പണിയെ ഞങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് തുമരാനെ ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട് ഇനി എന്ത് എങ്ങനെയെന്നൊന്നും അറിയാൻ പാടില്ല എല്ലാം നിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഒത്തിരിയേറെ കുടുംബ കുടുംബങ്ങളിലെ കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ട് കർത്താവേ അതെല്ലാം പരിഹരിക്കുവാൻ ഇറങ്ങി വരണമേ ഒത്തിരിയേറെ രോഗങ്ങൾ മൂലം വലയുന്നവരുണ്ട് ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട് ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഈശോയെ അവരെയൊക്കെ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം പഠിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു നന്നായിട്ട് പഠിക്കാൻ നല്ല മക്കളായിട്ട് ജീവിക്കാൻ അവരനുഗ്രഹിക്കണമേ വിവാഹപ്രായം ഇത്തിട്ട് വിവാഹം നടക്കാത്തവർ നല്ലൊരു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളും സങ്കടങ്ങളും നിലനിൽക്കുന്നവർ ഒത്തിരിയേറെ ഭയങ്ങളുള്ളവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവര് വീടില്ലാതെ വിഷമിക്കുന്നവര് വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവര് ഒത്തിരിയേറെ ജീവിതത്തില് അവഗണനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവര് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവര് ഈശോയെ എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള ഓരോ മക്കളെയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സങ്കടങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു കരുണാപൂർവം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എൻറെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സ്വീകരിക്കട്ടെ പ്രാർത്ഥിക്കും കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ അഭിഷിക്തിന്റെ ശരീരരക്തങ്ങളാകുന്നത് ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവനും ഭാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ചു വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങേക്കേ സ്തുതയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടു കൂടെ സഹോദരരെ നിങ്ങൾ സമാധാനം നൽകുവാൻ നമ്മുടെ കർത്താവായി സ്വാമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വി നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ രാധാവി അങ്ങയുടെ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനം സമാധാനം അങ്ങയുടെ ആത്മാവോടും കൂടെ സമാധാനം നമ്മോടുകൂടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രീത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ശ്ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടാണ് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും രൂപികളമായ ക്രോവയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് സമർപ്പിക്കുന്നു നാഥനായങ്ങരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ഓ പരസുധനെ ഞാൻ കാണുന്നു കാടുന്നുമജനോ ഈശോയിലെ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും സങ്കടങ്ങളും തമുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമേ എൻ്റെ പ്രശ്നങ്ങളിലേക്കും എൻ്റെ സങ്കടങ്ങളിലേക്കും എൻ്റെ വേദനകളിലേക്കും ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വസ്ഥാപിച്ച കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ ത്രിക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചു ഇത് പാപമോ ജനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ക്വി അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോ ജനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ 嗯、哎呀！ ദൈവമേ സഭയുടെ സഭയുടെ തലവനുമായ മാർ ഫ്രാൻസിസ് വേണ്ടിയും ഞങ്ങളുടെ പിതാവും തലവനുമായ മേത്ര ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാ വേണ്ടിയും മാറാൻ മറ്റു മെത്രാൻമാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ ിതർ പ്രേഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ സ്വീകരിക്കണമേ സ്വീകരിക്കണമേ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങയുടെ കാരണത്തെ പ്രത്യാശ പൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടിയും അയോഗ്യനും പാപയുമായി എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ സ്വീകരിക്കണമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരഞ്ഞ നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാൽ നിന്നറിയാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവുന്ന വരട്ടെ നിനദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾ കക്കിടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലളവനീയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഓടും വന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങിയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ അങ്ങയുടെ കൃപക്കൊത്തമിതം എന്നോട് ദയ അങ്ങയുടെ ഞങ്ങളുടെ പാപങ്ങൾ ദയതോന്നേഖത്തിനനുസൃതമായി കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും നമ്മുടെ നമ്മോട് കൂടെ ഈ തിരുവോസ്തി നമ്മൂടെ ഒരു നിമിഷം കണ്ടകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും ഓർത്ത് തമ്മിൽ നമുക്ക് മാപ്പ് ചോദിക്കാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ദൈവമേ നീ എന്നോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് സങ്കടങ്ങൾ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും ദേഷ്യപ്പെട്ടിട്ടുണ്ട് നുണ പറഞ്ഞിട്ടുണ്ട് മോഷ്ടിച്ചിട്ടുണ്ട് ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് തമ്മിൽ ആനോട് നമുക്ക് അനുദിക്കാം ദൈവമേനോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന പ്രാർത്ഥന ഒത്തിരി ശക്തിയുണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയോടൊപ്പം ചേർത്ത് വെച്ച് കാരുണ്യവാനായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കരങ്ങളുയർത്തി ശബ്ദമുയർത്തി സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ ഘടങ്ങള് പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രാവർത്തിൽ വീഴാനുള്ള ആകൃതി ദുസ്സാരമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്തവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ സമാധാനം പിന്നു ഭക്ഷൻമാനും ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കു ദൈവത്തിന്റെ വന്ന വഴി കൃഷി വിജയം മരിച്ചു കൃഷി ആകുന്നു ഭാഗവത്തിന്റെ അച്ഛാരം രക്തവും ും നിത്യജീവനും കാരണമാകട്ടെ ഓ എന്റെ ഈശോയെ അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ കൂടാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ അങ്ങ് ഇന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ അമ്മേൻ കർത്താവായ ദൈവമേ സുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ അംഗകാരിപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹിനീയത്രീത്തു സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിഷിഹായ സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവികവുമായി കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും ഈശോടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ഇതേ ദിവസം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെയും വിദൂരത്തും വിദേശത്തുമൊക്കെ പഠനത്തിനും ജോലിക്കും പോയിട്ടുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് കൂടെ ഉണ്ടായിരിക്കണേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ച് ശിരസ്സ് നമിച്ച് തമ്മിൽ അതിൻ്റെ ആശീർവാദം സ്വീകരിക്കുക തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കരമായി കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിന് അനുഗ്രഹീയത ജനമേ കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അചകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ അവിടെ നിന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ ബലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും വിശുദ്ധീകരണത്തിന്റെ ഞാൻ കൂടാ